സൂര്യരശ്മികൾ മെല്ലെ മറഞ്ഞു തുടങ്ങി. എങ്ങും അന്ധകാരം പരന്നു. ഏകാന്തത നിറയാതിരിക്കാൻ ഞാൻ ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് എടുത്തു. ഇന്നലെ വായനശാലയിൽ പോയപ്പോൾ എടുത്തതാണ്. പെരുമ്പടവൻ ശ്രീധരമേനുവിന്റെ ഒരു സങ്കീർത്തനം പോലെ മുമ്പെന്നോ വായിച്ചു തീർത്തതാണ്. എന്നാലും ആ ഓർമ്മകൾ ഒന്ന് പുതുക്കാമെന്ന് കരുതി പേജുകൾ ഓരോന്നായി മറിച്ചു വായിച്ചുകൊണ്ടേയിരുന്നു. പതിയെ എന്നിലേക്ക് ഉറക്കവും കയറി വന്നു. ഒന്ന് മയങ്ങാമെന്ന് കരുതി പുസ്തകം അടയ്ക്കാനിരിക്കുമ്പേ ഒരു വിളി. ഏയ് ഹലോ, എന്താ ചെയ്യുന്നേ? നിങ്ങൾ എന്നെ കാണുന്നില്ലേ? ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അപ്പോൾ വീണ്ടും ഒരു വിളി, ഹലോ ഇവിടെ. പുസ്തകത്താളിനിടയിൽ നിന്ന് ഒരു കട്ടുറുമ്പിന്റേതായിരുന്നു ആ വിളി. നിങ്ങൾ എന്തു ചെയ്യുന്നു? ഇതിനിടയിൽപ്പെട്ട് ഞാൻ ചത്തുപോകുമല്ലോ. ഞാൻ പതിയെ ഉറുമ്പിനെ ഊതി പുസ്തകത്തിന് പുറത്തെത്തിച്ചു. അപ്പോൾ ഉറുമ്പ് വീണ്ടും ഒച്ച വെച്ചു ചോദിച്ചു, നിങ്ങൾ എത്ര ശക്തിയിലാ ഊതി എന്നെ തെറിപ്പിക്കുന്നത്? ഞാൻ ചെറിയതാണെന്നറിയില്ലേ? ഞാനൊന്നും മിണ്ടിയില്ല. പുസ്തകത്തെ നോക്കി ഉറുമ്പ് ചോദിച്ചു, ഇതെന്താണ്? ഞാൻ പറഞ്ഞു, പുസ്തകം. ഇതിലെന്താണുള്ളത്? അക്ഷരങ്ങൾ. അക്ഷരങ്ങളിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അക്ഷരങ്ങൾ കൂട്ടി ഉണ്ടാക്കിയ വലിയ വലിയ ആശയങ്ങളാണ് ഇതിനുള്ളത്. നിനക്ക് എന്തെല്ലാമാണ് ഉറുമ്പെ അറിയേണ്ടത്? ഇതൊന്നും മനസ്സിലാക്കുവാനുള്ള അറിവോ ബുദ്ധിയോ നിനക്കില്ലല്ലോ. അതെ, എനിക്ക് നിങ്ങളത്ര വലിപ്പമോ അറിവോ ഒന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയല്ലോ പുതിയൊരറിവ്, നിങ്ങൾ പറഞ്ഞു തന്ന അറിവ്. അത് പറഞ്ഞുകൊണ്ട് ഉറുമ്പ് തന്റെ കുഞ്ഞിക്കാലുകൾ വെച്ച് പതിയെ നടന്നു നീങ്ങി. ഞാൻ മെല്ലെ ഉറങ്ങാനായി കിടക്കയിൽ കിടന്നു. പക്ഷേ ഉറങ്ങാൻ സാധിച്ചില്ല. ഉറുമ്പിന്റെ ശബ്ദം ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കൺമുന്നിൽ സൂര്യനും ആകാശത്തു പറക്കുന്ന കിളികളും മഴയും വെയിലും തുടങ്ങി ഓരോന്നായി വന്നു മറിഞ്ഞുകൊണ്ടേയിരുന്നു.